എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. മുഖ്യമന്ത്രി സഹ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ എൽഡിഎഫ് സംസ്ഥാന കമ്മിറ്റി ഇന്നിവിടെ ചേർന്നു. ആദ്യമായി ഞങ്ങൾ ചർച്ച ചെയ്തത് റേഷൻ സമ്പ്രദായത്തെക്കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് മുൻഗണനാക്രമത്തിൽ 1,54,00,000 കാർഡ് ഉടമകൾക്കാണ് BPL റേഷൻ നൽകുന്നത്. മുൻഗണനാക്രമം അനുസരിച്ചാണിത്. BPL എന്ന പഴയ രീതി അവരംഗീകരിക്കുന്നില്ല. മുമ്പ് BPL ആയിട്ട് 98,00,000 പേർ ആയിരുന്നു. BPL അനുസരിച്ച് റേഷൻ നൽകിയിരുന്ന അതിൽ മുൻഗണനാക്രമത്തിൻ്റെ സ്ഥിതി വന്നപ്പോൾ എണ്ണം വർദ്ധിപ്പിച്ചെങ്കിലും അർഹരായ പലർക്കും റേഷൻ ലഭിക്കാതായി. അവരെ മുൻഗണനാ ലിസ്റ്റിൽ വരുന്നില്ല എന്ന് ആ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ വന്ന ഒരു സ്ഥിതിയാണിത്. അനർഹർക്ക് കുറേ പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാവണം. പിശകുകൾ ഒഴിവാക്കി റേഷൻ ലിസ്റ്റ് ശാസ്ത്രീയമായി തയ്യാറാക്കണം. ഇത്തരം ആവശ്യങ്ങൾ റേഷൻ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്നു. ഇവയാകെ പരിഹരിക്കാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. ഇതോടൊപ്പം പഞ്ചസാര മണ്ണെണ്ണ അവയാകെ ഏതാണ്ട് നിരോധിക്കുന്ന രീതിയിലാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും മണ്ണെണ്ണയുടെയൊക്കെ കുറവ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അതിരൂക്ഷമായി ബാധിക്കുകയും ചെയ്യും. കേരളത്തിൽ റേഷൻ സമ്പ്രദായം നിലനിന്നപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ഥിതിയിൽ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരും പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവരുമെല്ലാം ഉൾപ്പെട്ടിരുന്നതാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം ന്യായമായി ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് LDF സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം ചർച്ച ചെയ്തത് നേഴ്സസ് സമരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സസ് സമരം പൂർണമായും അത് അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് കഴിയുന്നത്ര വേഗം കൈക്കൊള്ളണം. മുഖ്യമന്ത്രി ആവശ്യത്തിന് വേണ്ടി ഒരു കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ആ കോൺഫറൻസ് ഇക്കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വേറൊന്ന്, കേരളത്തിലെ കൃഷിക്കാർ നേരിടുന്ന വ്യത്യസ്തതയിലുള്ള പ്രശ്നങ്ങൾ, വിളകൾക്ക് നാണ്യവിളകൾക്ക് വില ലഭിക്കാത്ത സാഹചര്യം, കാർഷിക രംഗത്തെടുക്കുന്ന പല സമീപനങ്ങളും കേരളത്തിലെ കൃഷിക്കാരെ തകർക്കുകയാണ്. അതുകൊണ്ട് ഇത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ സംയുക്തമായി പ്രക്ഷോഭണത്തിനിറങ്ങുകയാണ്. ഈ പ്രക്ഷോഭണ സമരത്തെ വിജയിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും
LDF സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കാർഷിക വിളയെ സംബന്ധിച്ച ആസിയൻ കരാറും RCEP യോഗം കരാറനുസരിച്ചുള്ള RCEP യോഗം August 28 ഹൈദരാബാദിൽ വെച്ച് ചേരുകയാണ്. അതിനു മുമ്പായി ലൈവ്ലിഹുഡ് വിളകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് ഗവൺമെൻറ് തലത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ നടക്കുന്ന ഈ യോഗത്തിന് മുമ്പായിട്ട്, കാരണം നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് മറ്റ് ആസിയൻ കരാറ് ബാധിക്കപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങളിൽ അവർ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ലൈവ്ലിഹുഡായിട്ട് കണക്കാക്കുന്നത് എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ നമുക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിളകളെ ഒക്കെല്ലാം വില കുറയുമ്പോൾ ആ വളരെ ശക്തിയായ തകർച്ചയാണ് നമ്മൾ നേരിടുന്നത്. അത് നമ്മുടെ റബ്ബറിനായാലും അത് കുരുമുളകിനായാലും ഏലത്തിനായാലും അങ്ങനെ ഉള്ള നാണ്യവിളകൾക്കെല്ലാം ഈ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സമയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് മുൻകൈ എടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് വരികയും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടത് അംഗീകരിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് ഈ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് KSRTC പ്രത്യേകിച്ച് പെൻഷൻകാർ സമരത്തിലാണ്. ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാരും ബുദ്ധിമുട്ടിലാണ്. KSRTC പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ശമ്പളവും പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള നടപടി എടുക്കണം. അതിന് വളരെ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറിനോട് ആവശ്യപ്പെട്ടു. വേറൊന്ന്, കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യങ്ങൾ അവർ LDF മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് ഗവൺമെൻറ് തയ്യാറാവണം എന്ന് അത്തരം കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രപ്പോസലുമാണ് കൈക്കൊണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. അനാസ്ഥ പ്രകടിപ്പിച്ചതായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നേഴ്സുമാരുടെ ഒരു സമരം വരുന്നു. ആ സമരത്തിന് നല്ല രീതിയിൽ തന്നെ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ തെറ്റാണെന്ന് ഗവൺമെൻറിന് അഭിപ്രായമില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ല. പിന്നെ അത് പരിഹരിക്കാൻ കഴിയുന്ന അതിനകത്ത് പിന്നെ അങ്ങനെ ഒരു അന്തരീക്ഷം വരുമ്പോൾ പിടിവാശിയെല്ലാം വിട്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ തീരാവുന്നതാണ്. ഗവൺമെൻറിനോട് പിടിവാശി അതിനകത്ത് ഉണ്ടായിരുന്നില്ല. മിനിമം കൂലി പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരുമ്പോഴും അവരുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത് വളരെ ചെറിയ രീതിയിലുള്ള വേതനമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രപ്പോസൽസ് വരുമ്പോൾ വളരെ എത്രയോ ഇരട്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഇരട്ടിയായിട്ട് വരുന്ന രീതിയിൽ തന്നെ അവരർഹിക്കുന്ന രീതിയിൽ അത് പരിഹരിക്കണം. അതിനകത്തൊരു സംശയം അക്കാര്യത്തിലില്ല. പിന്നെ സമരത്തിന് വേണ്ടി സമരമല്ല നടത്തുന്നു എന്ന രീതി ആരെങ്കിലും അതിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ഒഴിവാകണം. ഗവൺമെൻറ് ഇക്കാര്യങ്ങളിൽ അത്ര തീർക്കുന്ന രീതിയിൽ തന്നെ ഇടപെടുകയും വേണം. മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അവരുടെ ഡോക്ടർമാർക്ക് കുറേ പേർക്കൊക്കെ അവരുടെ എയ്ജ് ലിമിറ്റ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പല തട്ടുകളായിട്ടാണ് നിൽക്കുന്നത്.
അതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്ത് ഏകദേശ രൂപം ഉണ്ടാകണം എന്ന രീതിയിലാണ്. 60 ഉണ്ട്, 58 ഉണ്ട്, ചിലർക്കെല്ലാം ഉണ്ട്, ചിലർക്ക് ഇല്ലാതെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പൊതു സാഹചര്യമുണ്ട്, പലപ്പോഴായിട്ടുണ്ടായിട്ടുള്ളതാണ്. ചില എക്സ്പേർട്സിൻ്റെ കുറവ് വന്നപ്പോൾ ചിലർക്കത് നീട്ടിക്കൊടുത്തിരുന്നു. പിന്നീട് ചിലർക്ക് സ്കേഴ്സിറ്റി വന്നപ്പോൾ ആ രീതിയിൽ വന്നിരുന്നൊരു സാഹചര്യം വന്നു. ഇവിടെയെല്ലാം ഒരു ഒരു എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അതിനകത്തൊരു യോജിപ്പോടുകൂടി കാര്യങ്ങൾ നീങ്ങുന്ന സ്ഥിതിയുള്ളതാണ് എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും ചർച്ച ചെയ്ത് അത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നീ എന്നാ ചർച്ച ചെയ്യാനോ? നേരത്തെ ചർച്ച ചെയ്ത് അതിപ്പോ അതിലൊരു വിഷയം വല്ല ഉണ്ടോ? ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങളായി പോകുന്നു. അപ്പൊ ആ മന്ത്രി ഏത് മന്ത്രിയായാലും വന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം വരുന്നില്ലല്ലോ. കൂട്ടുത്തരവാദിത്തോട് അതൊക്കെ നടന്നോളും. വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഏതെങ്കിലും ബോയ്കോട്ട് ചെയ്തോ പ്രതിഷേധമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലാത്തടത്തോളം കാലം അതൊരു വിഷയമേ അല്ല. എടുത്ത തീരുമാനങ്ങൾ അത് കൃത്യമായിട്ട് നടപ്പാകും. അല്ല, ഒരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിലില്ല. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയും കുടിയേറ്റക്കാർക്ക് ഭൂമി നൽകുകയും ചെയ്യണം. പട്ടയം നൽകാനുള്ളവർക്കെല്ലാം പൂർത്തീകരിക്കണം. ഇത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിനനുസരിച്ചുള്ള നടപടികൾ നടക്കും. ഒരു രീതിയിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. പത്ര വാർത്ത ഞങ്ങളും കണ്ടു. ജനതാദള് യു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എടുത്ത സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. അപ്പം ആ രീതിയിൽ തന്നെ അവർ എടുക്കുന്ന സമീപനം എന്താണെന്ന് കാണട്ടെ. ഈ വേറെ കാര്യം, അവർ യു ഡി എഫിൽ തന്നെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു തീരുമാനം പറയേണ്ട കാര്യമില്ല. പിന്നെ ചർച്ചയില്ലല്ലോ. അവർ ചർച്ചയുടെ പ്രശ്നമൊക്കെ വരുന്ന എപ്പോഴാണ്? യു ഡി എഫിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ടൊരു ചർച്ചയുണ്ടോ? ചർച്ച വരുന്ന അല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലല്ലേ? പിന്നെ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോയവരാണ് അവർ. അവർ വലിയ ആശയപരമായിട്ട് വ്യത്യാസമോ അക്കാര്യത്തിലില്ല. ഇപ്പോൾ തന്നെ അഖിലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ സമീപനം വന്നപ്പോൾ അതുപോലെ തന്നെ അവരെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനത്തിൽ അവർ മുന്നണി അപ്പുറത്തൊരു മുന്നണിയും നിൽക്കുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ട്? ആ മുന്നണിയും വിട്ടു വരുമ്പോൾ അതനുസരിച്ചുള്ള ചർച്ചയോ തീരുമാനമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. അല്ല, പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ചർച്ചയൊന്നും ചെയ്തില്ല. സിനിമാ നടന്മാരെല്ലാവരും കൊള്ളിയല്ലാത്തവരും ആഭാസന്മാരുമാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് കുറ്റവാളികളായ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ ആരായാലും എന്നുള്ളതേ അതിനകത്തുണ്ട് ഉള്ള ഒരു വസ്തുതയുള്ളൂ. പ്രതിയായിട്ട് വരുന്നു. ഈ പ്രതിയായി വരുന്ന ഓരോരുത്തരും അവർ നിൽക്കുന്ന ഏതെങ്കിലും ഫീൽഡിൽ, ആ ഫീൽഡിലുള്ളവർ മുഴുവൻ ആ ആളാണെന്ന് പറയുന്ന ഒരു സ്ഥിതി നല്ലതല്ല. ഞാൻ സി പി എമ്മിൻ്റെ എം എൽ എ എന്തോ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ മൊഴി കൊടുത്ത് കാണും, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ സി പി എമ്മിൻ്റെ എം എൽ എ എന്ന് പറഞ്ഞാൽ എം എൽ എ അവരുടെ യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു, അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം ഖേദപ്രകടനവും നടത്തി മാപ്പും പറഞ്ഞു. ആ ഒരു വൈകാരികമായ രീതിയിൽ തങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരാളോടുള്ള സമീപനമായിരുന്നു അത്. അതോടുകൂടി തീർക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞു. അതിൻ്റെ കേസിൻ്റെ ഉള്ളടക്കമൊന്നും എനിക്കറിയില്ല. ചോദ്യം ചെയ്ത് എന്താണ്? പക്ഷേ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോലീസ് ആരെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചെയ്യും. അതിനൊന്നും ഞങ്ങളാരും ഒരു മൂക്കുകയറി വിടുന്നില്ല.
ഇറങ്ങില്ല. വൈക്കം വിഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.